വെൽക്കം, തഹമനാണ്. ഈ വീഡിയോ മെഡിസിനൽ കെമിസ്ട്രിയിൽ SAR ഓഫ് ആന്റി കോളിനേർജിക് ഡ്രഗ്സ് അതിനെ കുറിച്ചിട്ടാണ്. ആന്റി കോളിനേർജിക് ഡ്രഗ്സ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. ഇതിന് ഒരുപാട് മറ്റ് പേരുകളുണ്ട്. കോളിനോലിറ്റിക്സ് എന്ന് അപൂർവമായിട്ട് പറയാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേര് പാരാസിമ്പതോലിറ്റിക്സ് എന്നാണ്. പക്ഷേ ഈ മരുന്നുകൾ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ ദീസ് ആർ മസ്കാരിനിക് അന്റഗോണിസ്റ്റ് മരുന്നുകളാണ്. മസ്കാരിനിക് അന്റഗോണിസ്റ്റ്, കാരണം അസറ്റൈൽ കോളിനെ രണ്ട് റിസെപ്റ്റിൽ ആക്ട് ചെയ്യാം. ഒന്ന് മസ്കാരിനിക് ആക്ട് ചെയ്യാം, ഒന്ന് നിക്കോൺ. ഈ നിക്കോൺ ിനെ തടയുന്ന മരുന്നുകളെ പറ്റി നമ്മൾ ഇവിടെ ഒന്നും പറയുന്നില്ല. അതിനെ നമ്മൾ ന്യൂറോ മസ്കുലാർ ബ്ലോക്കേഴ്സ് എന്നോ റിലാക്സൻസ് എന്നൊക്കെയാണ് പറയുക. അതിനെ കുറിച്ച് പറയാതെ നമ്മൾ പറയുന്നത് മൊത്തം മസ്കാരിനിക് ബ്ലോക്കേഴ്സിനെ കുറിച്ച് മാത്രമാണ്. സോ ദീസ് ഡ്രഗ്സ് ആർ ആന്റികോളർജി, പക്ഷേ കൃത്യമായിട്ട് മസ്കാരിനിക് അന്റഗോണിസ്റ്റുകളാണ്. നമുക്കിനെ ഇവയെന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ്, ദീസ് ആർ നാച്ചുറൽ കോമ്പൗണ്ട്സ് ആണ്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടിയത് മരുന്നുകൾ സോളാനേഷ്യ ഫാമിലിയിൽപ്പെട്ട ഡ്രഗുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സോളാനേഷ്യസ് ഡ്രഗ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇതിനെ സോളാനേഷ്യ ഫാമിലി ഏതൊക്കെയാന്ന് വെച്ചാൽ അട്രോപ ബെലഡോണ, അതാണ് ഒരെണ്ണം. ദെൻ ഹയോസിയാമസ് നൈഗർ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ദെൻ ഡെറ്റൂറ സ്ട്രാമോണിയം. സോ ഇങ്ങനെയൊക്കെയുള്ള ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് എന്നാണ് പറയുക. ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന വിഭാഗം, സ്പീഷീസ് പലതുണ്ട്, വിഭാഗം ചെടികളിൽ നിന്ന് കിട്ടുന്ന മരുന്നാണ്. അതിലേറ്റവും പ്രധാനം ഏതായിരിക്കും? അട്രോപ്പ ബെൽഡോണ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും പ്രധാനം അട്രോപ്പിൻ എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ഫേമസ്. പിന്നെയും നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് ഹയോസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഹയോസിൻ. പിന്നെ നമ്മൾ അതിന്റെ സെമി സിന്തറ്റിക് ഉണ്ടാക്കി. സെമി സിന്തറ്റിക്കിലെ ഹോമട്രോപ്പിൻ ഉണ്ട്, ഹോമട്രോപ്പിൻ. പിന്നെ ഫേമസ് ആയിട്ടുള്ളത് ഇപ്രാട്രോപിയമാണ്. ഇപ്രാട്രോപിയം, ടയോട്രോപിയം പോലെയുള്ള ഡ്രഗുകൾ ആസ്മയ്ക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പ്യുവർലി സിന്തറ്റിക് ആണ്. സിന്തറ്റിക് ഒരുപാട് മരുന്നുകളുണ്ട്, നമുക്ക് ഈ മരുന്നുകളൊക്കെ പിന്നീട് കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ കോളിനർജിക്, അതിന്റെ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് കണ്ട വീഡിയോയിൽ. നമ്മൾ അസറ്റൈൽ കോളിന്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അസറ്റൈൽ കോളിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഒരു CH3, പിന്നെ സി ഡബിൾ ബോണ്ട് ഓ, പിന്നെ ഒരു CH2, പിന്നെ അടുത്ത നൈട്രജൻ ആണ്. നൈട്രജൻ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, നൈട്രജൻ ഒരു പ്ലസ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ SAR പറഞ്ഞത്. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെയാണ് പറയാം. ആന്റി കോളിനാർജിക് പറയാനും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഈ സ്ട്രക്ചറൽ പാറ്റേൺ തന്നെയാണ് നമ്മൾ എടുക്കുക. പക്ഷേ ഇവിടെ അഗോണിസ്റ്റിനെ പറ്റിയല്ല പറയുന്നത്, അന്റഗോണിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആദ്യം ഈ CH3, ഈ മോളിൽ നിന്ന് ഈ CH3 ആണ് ഞാൻ ഇവിടെ എടുക്കുക. അപ്പൊ അതിന്റെ കാർബൺ ഇവിടെ എഴുതാം. അതിനുശേഷം നമ്മൾ H3 എന്ന് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് R1 എന്ന് എഴുതാം. നമ്മൾ മാറ്റം വരുത്തുമല്ലോ, ഇവിടെ R2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് R3 എന്ന് എഴുതാം, അല്ലെങ്കിൽ ABC എന്ന് എഴുതിയാലും മതി, നിങ്ങളുടെ ഇഷ്ടം. ABC എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ആൻഡ് ഈ R1 R2 മിക്കവാറും ഒരു റിംഗ് ആയിരിക്കും, സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും, റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. R2 R1 ഇത് രണ്ടും ഏകദേശം റിംഗ് സ്ട്രക്ചർ ആണ് കൂടുതലായിട്ട് കാണാം. ദെൻ R3 ആണെങ്കിൽ ചിലപ്പോൾ H ആയിരിക്കാം, അല്ലെങ്കിൽ OH ആയിരിക്കാം, അല്ലെങ്കിൽ OCH3, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കാം ഉണ്ടാവുക. ഇനി അടുത്ത ഭാഗം C ആണ് ഇവിടെ നമ്മൾ കണ്ടത്, ദാ സി. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ സി ഡബിൾ ബോണ്ട് O എന്നുള്ള ഭാഗം നമുക്ക് ഇവിടെ X എന്ന് എഴുതാം. കാരണം ഇത് മിക്കവാറും എല്ലാത്തിനും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രധാന മരുന്നുകൾക്കൊക്കെ ഇത് ഇവിടെ ഉണ്ട് എങ്കിലും നമുക്ക് ഈ ഭാഗം ഇവിടെ എക്സ് എഴുതാം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇവിടെ CH2 ഉണ്ടോ എന്നുള്ളതാണ്. അവിടെ നമുക്ക് CH2 N എന്ന് എഴുതാം. കാരണം എന്താ വെച്ചാൽ നീളം വേണമെങ്കിൽ കൂടാം, ചിലപ്പോൾ കുറയാം, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് N ഇവിടെ അല്ലേ, N ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും അതേപോലെ എഴുതാം. ഇവിടെ നമുക്ക് ഏത് ഗ്രൂപ്പ് ആണോ, പല ഗ്രൂപ്പ് CH3 ആകാം, അല്ലെങ്കിൽ ക്യാൻ ബി ഡിഫറെന്റ് CH3 അല്ലെങ്കിൽ വെറുതെ വരെ 3 വരെ വരച്ച് കഴിഞ്ഞാൽ ഓക്കെ. സോ ഈ മോഡിഫൈഡ് സ്ട്രക്ചറിനെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് സാധാരണ നിങ്ങളുടെ ബുക്കുകളിലുള്ളത് ഇങ്ങനെയാണ് കിടക്കുക. R2, R1, R2, R3, പിന്നെ X, CH2, N, ഇങ്ങനെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടിസ്ഥാനം. ഇവിടെയിട്ടാണ് നമ്മൾ പല മരുന്നിന്റെയും സ്ട്രക്ചറുകളെ പറ്റി നമ്മൾ മാറി മാറി പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം അട്രോപ്പിന്റെയും ഹയോസിന്റെയും സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. അട്രോപ്പിൻ ഒരു റെസ്മിക് മിക്സർ ആണ്. അപ്പോൾ ആദ്യം അട്രോപ്പിനെ പറ്റി പറയാം. അട്രോപ്പിന് റെസ്മിക് മിക്സർ എന്ന് വെച്ചാൽ പ്ലസും മൈനസും, അല്ലെങ്കിൽ ഡെക്സ്ട്രോഫോമും ലീവോഫോമും ഉണ്ട്. ഡെക്സ്ട്രോ ആരാണെന്ന് വെച്ചാൽ അത് ഹയോസിയാമിൻ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, 50% വീതം രണ്ടുണ്ട്. രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും 50-50 ആകുമ്പോഴത്തേക്കും അതാണ് റെസ്മിക് മിക്സ്ചർ. ആൻഡ് ഇതിൽ ഏത് ഫോമാണ് ആക്റ്റീവ് എന്ന് വെച്ചാൽ ലീവോ ഫോമാണ് ആക്റ്റീവ് ആകും. ഇനി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എസ്റ്റർ ആണ്. ട്രോപ്പിൻ ഈസ് ആൻ എസ്റ്റർ. എന്തൊക്കെ ചേർന്നതെന്ന് വെച്ചാൽ അത് ട്രോപ്പിക് ആസിഡും ട്രോപ്പിനും കൂടി ചേർന്നിട്ടുള്ളതാണ്. ട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ആൽക്കഹോൾ ആണ്. 3-ഹൈഡ്രോക്സി ട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ബൈസൈക്ലിക് അമിനോ ആൽക്കഹോൾ ആണ്. അപ്പൊ അതും ട്രോപ്പിക് ആസിഡും കൂടി ചേരുമ്പോൾ നമുക്ക് അട്രോപ്പിൻ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം
ട്രോപ്പിക് ആസിഡിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. ട്രോപ്പിക് ആസിഡ് ആദ്യം ഒരു ബെൻസിൻ റിംഗ് ഇവിടെ ഉണ്ട്, ദെൻ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ സി എച്ച് ടു ഒ എച്ച് ആണ്, ഓക്കെ ഇത്രയും കെ, ദെൻ ഇവിടെ ഒരു സി ഡബിൾ ബോണ്ടും ഉണ്ട്, ദെൻ ഇവിടെ ഒ എച്ച് ആണ്. ഓക്കെ അപ്പൊ ഇതും പ്ലസ് എന്തും കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഒരു എൻ സി എച്ച് ത്രീ ഉണ്ട്, ഓക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ദെൻ ഇങ്ങനെ സി, ഇവിടെ ഒരു സി ഉണ്ട് കേട്ടോ, ഞാൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ ഒരു ഒ എച്ചും കൂടി ഉണ്ട്, ഞാൻ വിട്ടുപോയി. ദെൻ നമുക്ക് ഇങ്ങനെ കൂടി വരച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ. സോ ഇതിൽ നിന്ന് നമുക്ക് അട്രോപ്പിൻ മാത്രമായിട്ട് എഴുതി കഴിഞ്ഞാൽ അട്രോപ്പിൻ, ഇത് രണ്ടും കൂടി ചേർക്കുന്നതാണ് അട്രോപ്പിൻ എന്ന് പറഞ്ഞു. സിമ്പിൾ ആണ്, സെയിം സാധനം തന്നെ, സി എച്ച് സി എച്ച് ടു ഒ എച്ച് ഉണ്ട്, ദെൻ സി ഡബിൾ ബോണ്ട് ഒ ഉണ്ട്, അപ്പോൾ ഇനി നമുക്കൊരു ഒ വേണം. ഓക്കെ നടുവിൽ ഒരു ഒ കണക്ട് ചെയ്യണം. നമുക്ക് ഈ ഒ കണക്ട് ചെയ്യേണ്ടത് കാർബണിലേക്കാണ്, കാർബൺ സി എച്ച് ടു സി എച്ച് ടു ദാ ഈ സംഭവത്തിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട്. സോ കാർബൺ നമുക്ക് വരയ്ക്കാം, എങ്കിലും ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് ദാ ഇവിടെ എൻ സി എച്ച് ത്രീ ഉണ്ട്, ദെൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അട്രോപ്പിനായി. ഇതാണ് അട്രോപ്പിൻ എന്ന് പറയുന്ന സംഭവം. ആൻഡ് അട്രോപ്പിൻ ഹയോസിൻ ആക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഇതിപ്പോ അട്രോപ്പിൻ ആണ്, അട്രോപ്പിൻ ആണ്. ഈ ഹയോസിൻ എന്ന് പറയുന്നത് അതും ഒരു റെസ്മിക് മിക്സ്ചർ തന്നെയാണ്, സിമിലർ ആണ്. ആൻഡ് ഇതിലും റെസ്മിക് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഹയോസിൻ ആണുള്ളത്. ഹയോസിന്റെ വേറൊരു പേരും കൂടി ഒന്ന് കേട്ട് വെച്ചേക്കുക, അതിന്റെ പേര് സ്കോപോലമിൻ, സ്കോപോലമിൻ. അപ്പോ പ്ലസും മൈനസും ഉണ്ട്. ആൻഡ് ഇതിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ നോട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, അവിടെ ഓ ഉണ്ട്, അതിൽ നിന്ന് കാർബണിലേക്ക് പോകുന്നു, കാർബൺ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു. ഓക്കെ ദെൻ പിന്നെ നമുക്ക് ഇവിടെ സി എച്ച് ത്രീ ഉണ്ട്, എൻ ആണത്, സോറി എൻ സി എച്ച് ത്രീ ഉണ്ട്, ഇങ്ങനെ വരുന്നു, ദെൻ ഇങ്ങനെ വരുന്നു, ദെൻ ഇവിടെ പിന്നെ ഒരു ഓക്സൈഡ് കൂടിയുണ്ട്. ഓക്കെ സോ ഇതും കൂടി ചേർന്നപ്പോ നമുക്ക് എന്തായി, ഹയോസിൻ. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട നാച്ചുറൽ ആയിട്ടുള്ള ആന്റികോളിനർജിക് ഡ്രഗ്സ്, അല്ലെങ്കിൽ ഇത് രണ്ടും ട്രോപ്പൈൻ ആൽക്കലോയിഡ്സ് ആണെന്ന് പറയാം. സോ ദീസ് ആർ ട്രോപ്പൈൻ ആൽക്കലോയിഡ്സ് ആണ്. അതിലെ അട്രോപ്പിൻ ഇത് സി എൻ എസിൽ അധികം കയറത്തില്ല, ഇതിന് പക്ഷെ സി എൻ എസിൽ കയറാൻ പറ്റും. ഇത് സി എൻ എസിൽ ഡിപ്രസന്റ് ആണ്, അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. സി എൻ എസ് ഡിപ്രസന്റ് ആണ്, ഇതിനത്ര സി എൻ എസ് ഡിപ്രസന്റ് ആക്ഷൻ ഉള്ള കുറച്ച് വേണമെങ്കിൽ സ്റ്റിമുലേഷൻ എന്നും നമുക്ക്. സോ ഇതാണ് സ്ട്രക്ചർ. അപ്പൊ ഇത് ആയിട്ട് ഓർത്ത് വെക്കാൻ നോക്കുക, അത് അവിടെ ആർ വൺ ഉണ്ട്, ആർ ടു. സോ ഇത് ആർ വൺ ആയിട്ട് കൂട്ടുക, ഇത് ആർ ടു ആയിട്ട് കൂട്ടുക, ഇത് ആർ ടു ആയിട്ട് കൂട്ടുക. എക്സ് ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ സി എച്ച് ടു സി എച്ച് ടു ആണ്, അത് ഇങ്ങനെ 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 പോയിരിക്കുന്നത്. എൻ ആണ് അത് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ അപ്പൊ ഞാൻ വൃത്തിയായിട്ട് ബേസിക് സ്ട്രക്ചർ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്, ഇത് വൃത്തിയല്ലേ. സോ ആർ വൺ ഉണ്ട്, ആർ ടു ഉണ്ട്, ആർ ത്രീ ഉണ്ട്. സോ നമ്മൾ ആർ വൺ ആർ ടു അല്ലെങ്കിൽ എ ബി എന്നൊക്കെ പറയാം. സോ ബേസിക്കലി ഈ ആർ വണ്ണും ആർ ടുവും അത് ഹൈഡ്രോഫോബിക് ആയിരിക്കണം എന്നുള്ളതാണ്. ഹൈഡ്രോഫോബിക് ആയാൽ അടിപൊളി, ഹൈഡ്രോഫോബിക്. ഓക്കെ അതാണ് ആവശ്യം. സോ അത് ഫിനൈൽ ആകാം, അരോമാറ്റിക്, അല്ലെങ്കിൽ സൈക്ലോഹെക്സൈൽ, സൈക്ലോപെന്റൈൽ, അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് ഒക്കെ ആകാം. ഓക്കെ കാർബോസൈക്ലിക് ഓർ ഹെട്രോസൈക്ലിക് ആണെങ്കിലാണ് മാക്സിമം ആന്റഗോണിസ്റ്റിക്. ഓക്കെ കാർബോസൈക്ലിക് അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് ആണെങ്കിൽ മാക്സിമം ആന്റഗോണിസ്റ്റിക് ആണ്. ഇനി ഈ ആർ വണ്ണും ആർ ടുവും സെയിം ആകാം, ഐഡന്റിക്കൽ ആകാം. ഐഡന്റിക്കൽ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഡിഫറെന്റ് ആണെങ്കിൽ ആർ ടു വേറെ ആർ വൺ വേറെ. സോ ഇത് ഇത് ആർ ടു ആണെന്ന് വിചാരിക്കാം, ഇത് ആർ വൺ. ഇതിനകത്ത് ഇതിൽ അരോമാറ്റിക് അല്ല. സോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആണ്, മോർ പൊട്ടന്റ് ആയിരിക്കും. ഇനി ഒരു റിംഗ് അരോമാറ്റിക് ആകാം, അത് അദർ മേ ബി സാച്ചുറേറ്റഡ് വിത്ത് വൺ ഒലിഫീൻ. ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഈ റിംഗ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ ഒരു റിംഗ്, ചില കാര്യത്തിൽ അങ്ങനെയാണ്, ഇങ്ങനെ ഒരു വലിയ റിംഗ് ആയിട്ട് ഇങ്ങനെ അങ്ങനെയും ഒക്കെ ആകാം. സോ ഇവിടെ റിംഗ് വേണം. ആൻഡ് ഇങ്ങനെ റിംഗ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്, പരമാവധി ഒരെണ്ണമൊക്കെ മതി, ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. ആന്റഗോണിസ്റ്റിക് ആവണമെങ്കിൽ നമ്മൾ ഈ റിംഗ് എ ഓർ ആർ വൺ നോക്കി കഴിഞ്ഞാൽ ആർ വൺ എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാണ്. സോ ഒരു ഫിനാൽ റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അട്രോപ്പിനെ നമ്മൾ ഓൾറെഡി കണ്ടു, ദെൻ ഹയോസിനും നമ്മൾ കണ്ടു, ദെൻ അതിന്റെ സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഹോമട്രോപ്പിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇപ്രാട്രോപിയം ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, സിന്തറ്റിക് ആയിട്ടുള്ള അതൊക്കെയാണ്, ഇനി ഇപ്പൊ ക്ലിഡിനിയം അങ്ങനെ തന്നെയാണ്, ഗ്ലൈക്കോപൈറോലേറ്റ് അത് തന്നെയാണ്. ദെൻ ആന്റി പാർക്കിൻസൺസ് ഡ്രഗ്ൾ ഉണ്ട്, അതിൽ ബൈ പെരിഡൻ നോക്കി കഴിഞ്ഞാൽ ദെൻ ബെൻസ്ട്രോപ്പിൻ ഓർ ബെൻസെട്രോപ്പിൻ അങ്ങനെ തന്നെയാണ്, പ്രോസൈക്ലിഡിൻ ഇങ്ങനെ തന്നെയാണ്, ഓർഫനാഡ്രിൻ ഇങ്ങനെ തന്നെയാണ്, കണ്ണിലൊഴിക്കുന്ന മരുന്ന് സൈക്ലോപെന്റോലേറ്റ് അല്ലെ, സൈക്ലോപെന്റോലേറ്റിനും ഇത് തന്നെയാണ്, ട്രോപ്പിക്കമൈഡ് ആയാലും ഇത് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾക്ക് ആർ വൺ ഈ സെയിം ആണ്, ഇതാണ് ഫിനാൽ റിംഗ് ആണ്. അപ്പൊ റിംഗ് വണ്ണിൽ അരോമാറ്റിക് നമ്മൾ കണ്ടു, മിക്കവാറും ധാരാളം സാധനങ്ങൾക്ക് അരോമാറ്റിക് ആണ്. ഇനി റിംഗ് ടു, റിംഗ് ടുവിൽ ദിസ് ഹോമട്രോപ്പിൻ, ആദ്യം ഞാൻ ഹോമട്രോപ്പിന്റെ കാര്യം പറയാം. ഹോമട്രോപ്പിന് റിംഗ് ടു ഇതാണ് കേട്ടോ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഒ എച്ച് മാത്രമേ ഉള്ളൂ, പക്ഷേ അട്രോപ്പിൻ, അട്രോപ്പിൻ
അയോസിൻ, ഇപ്രാട്രോപ്പിയം, ട്രോപ്പിക്കമൈഡ്, ഇവയ്ക്കെല്ലാം നമ്മൾ നേരത്തെ സ്ട്രക്ചർ വരച്ചതാണ്. CH2OH ആണ് നമ്മൾ കണ്ടത്, CH2OH ഗ്രൂപ്പ്. ബെൻസട്രോപ്പിനോ, ബെൻസട്രോപ്പിൻ പേര് തന്നെ ബെൻസ് എന്നാണ്, അട്രോപ്പിൻ ബെൻസ്. അപ്പൊ എന്തായിരിക്കും, ഒരു ബെൻസിൻ റിംഗ് അല്ലെങ്കിൽ ഒരു ഫിനൈൽ റിംഗ് ഒക്കെ ആണ് ബെൻസട്രോപ്പ്. പ്രോസൈക്ലിഡിൻ, അതിന് ബെൻസിൻ അല്ല, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇങ്ങനെ സൈക്ലോഹെക്സൈൻ ആണ്, സൈക്ലോഹെക്സൈൻ റിംഗ്. സോ ദിസ് ഈസ് ഫോർ പ്രോസൈക്ലിഡിൻ എന്ന് പറയുന്ന മരുന്നിന്. ഓർഫനാഡ്രിൻ, ഓർഫനാഡ്രിന് ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് കൂടിയുണ്ട്. ഓക്കെ, ഓർഫനാഡ്രിൻ അതാണ് ഞാൻ പറയുന്ന റിംഗ് ടുവിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ പറയാം. ദെൻ ഗ്ലൈക്കോപൈറോലേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് ആ ഗ്രൂപ്പ്, സോറി ഇങ്ങനെ. ഓക്കെ, ഇതെന്തുവാ, സൈക്ലോപെന്റൈൻ ആണ്. സോ ഗ്ലൈക്കോപൈറോലേറ്റിന് ഗ്ലൈക്കോപൈറോലേറ്റ് നമ്മൾ സർജറിക്കൊക്കെ മുമ്പ് കൊടുക്കുന്ന ആന്റിസെക്രട്ടറി ഡ്രഗ് ആണ് ഗ്ലൈക്കോപൈറോലേറ്റ്, അതിന് ഒരു സൈക്ലോപെന്റൈൻ റിംഗ് ആണ്. ഇനി സൈക്ലോപെന്റോലേറ്റ് എന്ന് പറഞ്ഞ കണ്ണിൽ ഒഴിക്കുന്ന തുള്ളി മരുന്നുണ്ട്, അതിന് ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ അത് സൈക്ലോപെന്റോലേറ്റ് ആയി. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട മരുന്നുകളുടെ ദിസ് ആർ ടു ഓർ ബി ഗ്രൂപ്പ് എന്ന് പറയാം. സോ ഇറ്റ് ക്യാൻ ബി ബെൻസിൻ അല്ലെങ്കിൽ OH മാത്രമാകാം, CH2OH ആകാം, ബെൻസിൻ റിംഗ് ആകാം, അല്ലെങ്കിൽ ഒറ്റ ഒരു സബ്സ്റ്റിറ്റ്യൂഷനുള്ള സംഭവങ്ങളാകാം, അല്ലെങ്കിൽ ഇതേപോലെ സൈക്ലോപെന്റൈൻ റിംഗ് ഒക്കെ ആകാം. ഇനി സി അല്ലെങ്കിൽ R3, R3 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ R3 അട്രോപ്പിനും ദിസ് ഹയോസിനും വെറും H ആണ്, സൈക്ലോപെന്റോലേറ്റിനും H ആണ്, ഹോമോട്രോപ്പിന് H ആണ്, ട്രോപ്പിക്കമൈഡിന് H ആണ്, ബെൻസോട്രോപ്പിന് H ആണ്, ഓർഫനാഡ്രിന് H ആണ്. സോ ഇവിടെ വെറും H ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ OH ഗ്രൂപ്പ് ഉള്ള സംഭവങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ബൈപെരിഡിന് OH ഗ്രൂപ്പ് ആണ്, പ്രോസൈക്ലിഡിന് OH ഗ്രൂപ്പ് ആണ്, ഗ്ലൈക്കോപൈറോലേറ്റ്, ഇത് രണ്ടും ആന്റി പാർക്കിൻസൺസ് ആണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്ലൈക്കോപൈറോലേറ്റ് സർജറിക്ക് മുമ്പ് കൊടുക്കും OH. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഈ R1 R2 വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മരുന്നുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സി ഗ്രൂപ്പിലും അത് വ്യത്യസ്തമാണ്. അത് മരുന്നുകൾ എന്ന് പറയുന്ന ഡൈസൈക്ലോമിൻ ആണ്, ഡൈസൈക്ലോമിൻ അല്ലെങ്കിൽ ഡൈസൈക്ലോവെറിൻ എന്നും പറയും. അതിൻ്റെ ട്രേഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലോപാം ആണ്, സൈക്ലോപാം വിത്ത് പാരസെറ്റമോൾ ചേർന്നാണ് സൈക്ലോപാം വയറുവേദനയ്ക്ക് കൊളുത്തിപ്പിടുത്തത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. രണ്ടാമത്തും സമാനമായിട്ടുള്ള ഉപയോഗമുള്ള മരുന്നാണ് പ്രൊപാൻതെലിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇതിന് ഈ സി ഗ്രൂപ്പ്, ഈ സി ഗ്രൂപ്പ് ഈസ് എ പാർട്ട് ഓഫ് അടുത്ത സൈക്ലിൻ്റെ തന്നെ ഒരു ഭാഗമാണ് സി. ഇവിടെ വരും, ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് എക്സ് ആണ്, തൽക്കാലം നമ്മളത് നോക്കുന്നില്ല. സി ഗ്രൂപ്പ് ഇങ്ങനെയാണ്. ദെൻ ഇതിൻ്റെ അടുത്ത റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡൈസൈക്ലോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് R1 R2 ഈ ഏരിയ മാത്രമാണ് പറയുന്നത്. ഇനി പ്രൊപാൻതെലിൻ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചാണ്. പ്രൊപാൻതെലിന്റെ ഈ സി ഗ്രൂപ്പ് ഇവിടെയാണ്, അപ്പൊ ഇവിടെയാണ് എക്സ് വന്ന് ഇവിടെ ചേരുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ആൻഡ് ഇവിടെ കറക്റ്റ് ഞാൻ വരച്ചില്ല നേരത്തെ, ഇവിടെ ഒരു ബെൻസിൻ റിംഗ്, ഇവിടെ ഒരു ബെൻസിൻ. സോ ഇങ്ങനെ സി ഗ്രൂപ്പ് ഈസ് ഹിയർ. മൂന്ന് റിംഗ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ റിംഗ്. നമുക്ക് അറിയാം ഈ റിംഗിന്റെ പേരാണ് സാന്തീൻ റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് പ്രൊപാൻതെലിൻ. സോ ദിസ് ഈസ് പ്രൊപാൻതെലിൻ ആൻഡ് ദിസ് ഈസ് ഡൈസൈക്ലോമിൻ. സോ ഇതിനും ആന്റികോളർജിക് ആക്ഷൻ ഉണ്ട്. സോ ഡൈസൈക്ലോമിൻ നല്ല ആന്റികോളർജിക് ആക്ഷൻ ഉള്ള മരുന്നാണ്, വേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പ്രൊപാൻതെലിനും ആന്റികോളർജിക് ആക്ഷൻ ഉള്ള മരുന്ന് തന്നെയാണ്. ഇനി വേറൊരു മരുന്ന് കൂടിയുണ്ട്, ബൈപെരിഡൻ എന്ന് പറയുന്ന മരുന്നിന്. ബൈപെരിഡന് ഈസ് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷന്, അതിന് വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരയ്ക്കുന്നു. ദെൻ അഡീഷണലി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, CH3 ഇങ്ങനെ. സോ ദിസ് ഈസ് ബൈസൈക്ലോഹെപ്റ്റൈൻ ആണ്, ബൈസൈക്ലോ രണ്ട് സൈക്ലിക് റിംഗ് ഉണ്ട്, ഹെപ്റ്റൈൻ ഏഴ് റിംഗ് ഉള്ളതുകൊണ്ട് ബൈസൈക്ലോ ഹെപ്റ്റൈൻ എന്ന് പറയും. ഓക്കെ, കണക്ടിങ് ബ്രിഡ്ജ് കൂടിയുണ്ട് നടുവിൽ. ഓക്കെ, ഇതാണ് ബൈപെരിഡൻ എന്ന് പറയുന്ന മരുന്ന്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റി പാർക്കിൻസോൺസിന് ഉള്ള ആന്റികോളർജിക് ഡ്രഗ് ആണ്. സോ സെൻട്രലി ആക്ടിങ് ആന്റികോളർജിക് ആണ്. അപ്പൊ നമ്മൾക്ക് ഈ മൊത്തം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 R2 R3 മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിംഗ് R1 അല്ലെങ്കിൽ എക്കകത്ത് എല്ലാത്തിലും നമുക്കൊരു സൈക്ലിക് റിംഗ് വേണം എന്ന് നമുക്ക് മനസ്സിലായി. ബിയിൽ നമുക്ക് റിംഗ് വേണമെന്നൊന്നുമില്ല, അതാ ഹോമോട്രോപ്പിനോ OH ആണ്, അട്രോപ്പിനൊക്കെ വെറും H ആണ് നമ്മൾ പറഞ്ഞു. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ട്രക്ചർ ആയാലും മതി. പക്ഷേ സിയിൽ നമുക്ക് പലതിനും ഹെട്രോസൈക്ലിക് റിംഗോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെ എവിടെയെങ്കിലൊക്കെ OH ഉണ്ട് എന്ന് ഓർത്ത് കുഴപ്പമില്ല. പക്ഷേ മൊത്തത്തിൽ ഈ ഏരിയയിൽ ഒരു OH ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക. OH ഉണ്ടെങ്കിൽ എന്താ ഗുണം, ഓ ഇങ്ങനെ ഇരിക്കുന്നു H അല്ലേ, ഇതൊരു പൊളാരിറ്റി ഉണ്ടാവും, H+ ഉണ്ടാവും. എവിടെയെങ്കിലും അമിനോ ആസിഡ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പോയി പിടിക്കാൻ പറ്റും, ഒട്ടിച്ചേരാനും പറ്റും, അതിനെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഈ കണക്ടിങ് ലിങ്ക് ഈ ഭാഗത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ, ഇവിടെ കാർബൺ ഒരു 2-4 കാർബൺ CCCC ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, 2-4 വരെ കാർബൺ ഈസ് ഓക്കെ. ആൻഡ് ഈ ഭാഗം നമ്മൾ നേരത്തെ കണ്ടു C=ബോണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, സി ഇങ്ങനെ പോവുകയാണെങ്കിൽ എസ്റ്റർ ഈസ് ഓക്കെ. എസ്റ്റർ ഓക്കെ ആണ്, അട്രോപ്പിൻ എസ്റ്റർ ആണ്, അയോസിൻ എസ്റ്റർ ആണ്, ഹോമോട്രോപ്പിൻ, സൈക്ലോപെന്റോലേറ്റ്, ഡൈസൈക്ലോമിൻ, പ്രൊപാൻതെലിൻ, ഗ്ലൈക്കോപൈറോലേറ്റ് എല്ലാത്തിനും എസ്റ്റർ ആയിരുന്നു. ഇനി എസ്റ്റർ അല്ലാതെ ഈതർ ഉള്ളതുണ്ട്, ഉദാഹരണം ഇവിടെ R ഇപ്പുറം വരച്ച് കഴിഞ്ഞാൽ C=ബോണ്ടോ, R ഇങ്ങനെ, ഇവിടെ O ഇല്ലാത്തതുണ്ട്, ഈതർ ഉള്ളതുണ്ട്, ആൽക്കഹോൾ ഉള്ളതുണ്ട്, അമൈഡ്
ഉണ്ടുള്ളതുണ്ട്. പക്ഷെ എസ്റ്റർ ആണ് മോർ പൊട്ടന്റ്, എസ്റ്റേഴ്സ് ആണ് ഇവിടെ കൂടുതൽ പൊട്ട. പക്ഷെ എസ്റ്റർ ആവണമെന്ന് വലിയ നിർബന്ധം ഒന്നും ഇല്ല, ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ആൻഡ് മിക്കവാറും അതിനുശേഷം ഇവിടെ മിക്കവാറും എല്ലാത്തിനും CH2 രണ്ട് CH2 ഗ്രൂപ്പാണ് മിക്കവാറും എല്ലാത്തിനും ഉള്ളത്. സൈക്ലോപെൻഡ്രോലേറ്റ്, ഡൈസൈക്ലോമിൻ, പ്രൊപാന്തലിൻ, ഐസോപ്രോപമൈഡ് എല്ലാത്തിനും CH2 ആണുള്ളത്. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ അമിനോ ഗ്രൂപ്പ് ഓർ നൈട്രജൻ ഉള്ളതിൽ എന്തൊക്കെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്കൊരു ക്വാട്ടർണറി അമോണിയം സ്ട്രക്ചർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വാട്ടർണർ ടേർഷറി ആയാലും ആക്ഷൻ ഉണ്ട് ഡൈസൈക്ലോമിന്, ദെൻ സെക്കൻഡറി ആകുമ്പോൾ ആക്ഷൻ കുറയും, പ്രൈമറി ആണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ആക്ഷൻ ക്വാട്ടർണറി ടു പ്രൈമറി ആകുമോറും ആക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ കണ്ടത് ദൈ എക്സ് ഇത് ഒ ആണെങ്കിൽ പിന്നെ നമ്മൾ കണ്ടത് സി. ഇങ്ങനെയാണ് നമ്മൾ അട്രോപ്പിന് കണ്ടത് അല്ലെ. അട്രോപ്പിന് ഇവിടെയാണ് നൈട്രജൻ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം. NCH3 ഇവിടെ ഉണ്ട്. ഇപ്പൊ 1, 2, 3 സോ ഇവിടെ സ്ട്രക്ചർ ഉണ്ട്, സംഭവം ഓക്കെ ആണ്. ക്വാട്ടർണറി ആണെങ്കിൽ മോസ്റ്റ് പൊട്ടന്റ് ആണ്, ടേർഷറി എന്നെ തൊട്ട് താഴെയാണ്, അതാണ് എന്റെ ഒരു സംഭവം. ദെൻ ഇവിടെ ആ അമിനോ ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആകാം. ഇപ്പോ ഡൈസൈക്ലോമിൻ എന്ന് പറയുന്ന മരുന്നിന് രണ്ട് ഇതിലാണ്, C2H5 ആണ് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡൈസൈക്ലോമിൻ എന്ന് പറയുന്നത്. സൈക്ലോപെൻഡലേറ്റിന് എങ്ങനെയല്ല, രണ്ട് മീഥൈൽ ഗ്രൂപ്പാണ്, CH3 മാത്രമേ ഉള്ളൂ സൈക്ലോപെൻഡലേറ്റിന്. ദെൻ ഇപ്രാട്രോപിയത്തിന് ഇവിടെ ഒരു സി വന്നിട്ട് അതിൽ നിന്ന് രണ്ട് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് പോകും, ഐസോപ്രൊപ്പൈൽ CH3 ഇങ്ങനെ അങ്ങ് പോകും, ഇങ്ങനെ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. പ്രൊപ്പാന്തലിനും രണ്ട് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ദെൻ ഐസോപ്രൊപ്പമൈഡ് എന്ന് പറയുന്ന മരുന്നിന് ഒരു മീഥൈൽ ഗ്രൂപ്പായിരുന്നു, മീഥൈൽ ഇതേപോലെ തന്നെ മീഥൈൽ ഗ്രൂപ്പാണ്. ദെൻ ട്രോപ്പിക്കമൈഡ് കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നാണ്, അവിടെ ഒരു ഇതെങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ഇച്ചിരി വ്യത്യാസമാണ്. CH2 ഇങ്ങനെ വന്നിട്ട് നൈട്രജൻ ഇവിടെയാണ്, സോ ഇത് ഇവിടെ കണക്ഷൻ ഉണ്ട്, ഇവിടെ കണക്ഷൻ ഉണ്ട്, സോ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്. ദെൻ ഗ്ലൈക്കോപൈറോലേറ്റിന് കുറച്ചും കൂടി വ്യത്യാസമാണ്. ഗ്ലൈക്കോപൈറോലേറ്റിന് ഇവിടെ നേരെ ഇത് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെയാണ്, സോ കണക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെയാണ്. ഓക്കെ, ഒരു റിംഗ്, ഒരു കാർബൺ ഇങ്ങോട്ട്, ഒരു കാർബൺ ഇങ്ങോട്ട്, ഒരു കാർബൺ ഇങ്ങോട്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ ക്വാട്ടർണറി അമോണിയം. രണ്ടെണ്ണം ഉണ്ട്, സോറി, CH3 ഇവിടെ ഉണ്ട്, ക്വാട്ടർണറി അമോണിയം. സോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകൾ പല ഭാഗത്തുണ്ട്, പക്ഷെ നമ്മളെ ബേസിക് റിങ് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് R1 ഒരു ബെസ്റ്റിസ് ഇത്, R2 വേണമെങ്കിൽ H ആകാം, OH ആകാം, അല്ലെങ്കിൽ CH2OH ഒക്കെ ആകാം. ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ളതാകാം. ഇവിടെ എസ്റ്റർ നിർബന്ധമില്ല, ഇവിടെ മിനിമം 2-4 വേണം. ഇത് ക്വാട്ടർണറി അമോണിയം ആണെങ്കിൽ ബെസ്റ്റ് ആണ്, അല്ലാതെയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആകാം. നമുക്ക് എല്ലാത്തിനെയും സ്ട്രക്ചേഴ്സ് ജസ്റ്റ് നോക്കിയൊക്കെ എത്ര നേരം പറഞ്ഞു തന്നെയാണ്. സോ ഇത് ബെൻസിൻ റിംഗ് ആണ്, ഓക്കെ, ഇവിടെ CH2OH ആണ്, ആൻഡ് ഇവിടെ എസ്റ്റർ ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ട്രോപ്പൈൻ ഉണ്ട്, സോ ഇത് അട്രോപ്പിൻ ആണ്. ഹയോസിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഹോമട്രോപ്പിൻ ആണെങ്കിൽ ഇവിടെ CH2OH ഇല്ല, ഇവിടെ OH ആണ്. സോ അത് നമുക്ക് മനസ്സിലായി, ഹയോസിൻ, അട്രോപ്പിൻ ആൻഡ് ഹോമട്രോപ്പിൻ. ഇനി നമുക്ക് സൈക്ലോപെൻഡോലേറ്റ് ഇത് നോക്കാം. സോ ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെയുള്ള റിംഗ് ആണ്, ഇത് ബെൻസിൻ തന്നെയാണ്, ഇവിടെ OH ഒന്നുമില്ല, ഇവിടെ H ആണ്, ഇവിടെ എസ്റ്റർ ഉണ്ട്, ദെൻ രണ്ട് കാർബൺ ഉണ്ട്, പക്ഷെ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് മാത്രമാണുള്ളത്. സൈക്ലോപെൻഡോലേറ്റ് കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്ന്. ഡൈസൈക്ലോമിൻ നമുക്ക് വയറുവേദനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇവിടെയും സ്ട്രക്ചർ, പക്ഷെ ഈ കാർബൺ എന്ന് പറയുന്നത് ഈ റിങ്ങിനകത്താണ് എന്നുള്ളതാണ്. ഈ റിങ്ങിൽ നിന്നാണ് അടുത്ത റിംഗും പോകുന്നത്. ബാക്കി ഇതൊക്കെയാണ്, ഇതൊക്കെയാണ്, ഇവിടെ രണ്ട് ഈഥൈൽ ഗ്രൂപ്പാണ്. ദെൻ ട്രോപ്പിക്കമൈഡും കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നാണ്. ബെൻസിൻ ഉണ്ട്, ഇവിടെ CH2OH ഇതുപോലെ തന്നെയാണ്. ദെൻ എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ പക്ഷെ ഇവിടെ ഓ ഇല്ല. ദെൻ പിന്നെ നൈട്രജൻ ഉണ്ട്, ദെൻ അവിടെ ഒരു CH2OH ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ട്രോപ്പിക്കമൈഡ്. ഗ്ലൈക്കോപൈറോലേറ്റിന് ബെൻസിൻ ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ സൈക്ലോപെന്റേൻ റിംഗ് ആണ്, OH ഇവിടെ ഉണ്ട്, എസ്റ്റർ ഉണ്ട്, ദെൻ പിന്നെ ഒരു ഇമിഡസോൾ എൻ, ഇങ്ങനെ രണ്ട് CH3 ഇവിടെ. ദെൻ പ്രൊപാനിലെ ഞാൻ പ്രത്യേക സ്ട്രക്ചർ പറഞ്ഞു. ആൻഡ് ഈ സി എന്ന് പറയുന്നത് ഈ റിങ്ങിന്റെ ഉള്ളിലാണ്, ദെൻ രണ്ട് ബെൻസിൻ അപ്പുറം മുകളിൽ അപ്പുറത്തായിട്ട് വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞത് സാന്തിയൻ റിംഗ് ആണെന്നാണ് പറഞ്ഞത്. ദെൻ ഈസ്റ്റർ ഉണ്ട്, രണ്ട് CH2 ഉണ്ട്, ഇവിടെ ഐസോപ്രൊപ്പൈൽ ഉണ്ട്, ഇവിടെയും ഒരു ഐസോപ്രൊപ്പൈൽ. ദെൻ ഇത് പൈറോളിഡിനാണ്, പൈറോളിഡിന് ഇവിടെ ഓ ഒന്നുമില്ല. ഓക്കെ, സി ഡബിൾ ബോണ്ടും ഇല്ല, എസ്റ്റർ അല്ല, ഇതുമല്ല, CH2 മാത്രമാണ്. ഇവിടെ റിങ് ഒരു വ്യത്യാസമുണ്ട്, പക്ഷെ ഇവിടെ ഒരു ബെൻസിൻ ആണ്, ഇത് സൈക്ലോക്സൈൻ. ഇത് ബെൻസെട്രോപ്പിൻ ആണ്, ബെൻസെട്രോപ്പിന് ഇവിടെ ബെൻസിൻ, ഇവിടെയും ബെൻസിൻ, ദെൻ പിന്നെ ഇതേപോലെയുള്ള ട്രോപ്പൈൻ പോലെയുള്ള റിംഗ്. ഓക്കെ, ഇനിയും ഞാൻ വരയ്ക്കാത്ത ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്ട്രക്ചർ നിങ്ങൾ ഫൈനൽ ഒന്ന് നിങ്ങളുടെ ബുക്ക് നോക്കി ഉറപ്പിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.